ഫ്രണ്ട്സ് ആദിത് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു കാരമൽ ബ്രെഡ് പുഡിങ്ങാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എങ്ങനെ ഉണ്ടാക്കുക നോക്കാം കേട്ടോ. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്ത് കാരമലൈസ് ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ട് കുറച്ച് നേരം ഒരു ബ്രൗൺ കളറായി വരണം പഞ്ചസാര. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, അതൊന്നും ആയി വരട്ടെ. പഞ്ചസാര ഇതാ കണ്ടോ, മെൽട്ടായിട്ട് വരുന്നുണ്ട്. ഞാൻ 2-3 മിനിറ്റും കൂടെ കഴിയുമ്പോഴേക്കും മുഴുവനും ബ്രൗൺ കളറായി വരും. ഇതാ കണ്ടോ, നല്ലൊരു കളറായി വരട്ടെ കേട്ടോ. ഇന്ന് നമുക്കിത് ഫസ്റ്റ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ലൊരു ബ്രൗൺ കളർ വരട്ടെ ഒന്നും കൂടെ. ഇത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റട്ടോ. പുഡിങ് ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ ആ പാത്രത്തിൻ്റെ അടിയിലേക്ക് വേഗം വയ്ക്കണം, അല്ലെങ്കിൽ കട്ടയായി പോകുന്നത്. ഇത് കണ്ടാൽ നമ്മൾ ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അടിയിൽ ഉണ്ടാവും. എന്നിട്ടൊന്ന് നല്ലോണം ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക കേട്ടോ. റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ ഒരു 6 ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. മിൽക്ക് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇത് 4 സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ബ്രെഡിൻ്റെ 4 സൈഡും കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഈ കളറ് വേണ്ട, ഈ ബ്രൗൺ കളർ ഭാഗമുള്ളതേ വേണ്ട. എന്നിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് ഇത് മിക്സിയിൽ പൊടിച്ചെടുക്കാം. ഇത് മാറ്റി വയ്ക്കുക, ഇത് നമുക്ക് ആവശ്യമില്ല. ഈ ഓരോ ബ്രെഡും ഇങ്ങനെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസ്, നമ്മുടെ ഇഷ്ടത്തിന് അതാണ് മിക്സിയിൽ പൊടിക്കുന്നതല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ഞാൻ ഒരു സെക്ഷൻ ബ്രെഡ് ഇതാ കട്ട് ചെയ്തെടുത്തിട്ട് ഇനി ബാക്കി കൂടെ കട്ട് ചെയ്ത് പൊടിച്ചെടുക്കാം കേട്ടോ. ഇത് ചെറിയ പീസ് പീസാക്കിയിട്ട് ഇതാ ഞാൻ എല്ലാം കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ ബ്രെഡ് ഇനി ഒരു പ്ലേറ്റിലേക്ക് പൊടിച്ചത് മാറ്റി വെക്കുക കേട്ടോ. നന്നായി പൊടിച്ചെടുക്കണം കേട്ടോ, അത് ശ്രദ്ധിച്ചോളൂ. കട്ടയൊന്നും പാടില്ല. ഇത്ര മിനി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒന്ന് തിളച്ച് വരട്ടെ. പാല് തിളച്ച് വരുമ്പോഴേക്കും ഞാൻ 2 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് കട്ടയില്ലാതെ ഇളക്കി വയ്ക്കുക കേട്ടോ. നിങ്ങൾക്ക് പാല് വേണമെങ്കിൽ പാലെടുക്കാം കേട്ടോ. ഞാൻ പാല് എടുക്കുന്നില്ല, ഇതാ എടുക്കുന്നു, വെള്ളത്തിലാണ് ഞാൻ കലക്കി വയ്ക്കുന്നത്. എന്നിട്ട് ഇത് മാറ്റി വയ്ക്കുക. പാല് തിളച്ചതിന് ശേഷമാണ് നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മുടെ പാൽ ഇതാ തിളച്ച് വന്നിട്ട് കണ്ടില്ലേ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി മിൽക്ക് മെയ്ഡ് വേണമെന്നുള്ളവർക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ അതൊക്കെ നമ്മുടെ ഇഷ്ടം, മധുരം എങ്ങനെ വേണം എന്നൊക്കെ ഉള്ളത്. പഞ്ചസാര ഒന്ന് അലിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ച കസ്റ്റാർഡിൻ്റെ ഇതൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് വേഗം കട്ടയാവും. ഒന്ന് കുറുകി വരുന്ന ടൈമിൽ നമ്മൾ ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് കുറുകി വരുന്ന ടൈമിൽ നമ്മൾ പൊടിച്ച് വെച്ച ബ്രെഡിൽ അത് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കുറച്ച് കുറച്ചാക്കിയിട്ടിട്ട് അങ്ങനെ ആക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കട്ടയാവും. മൊത്തത്തിൽ ഒന്നിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ ശരിയാവില്ല. ഇതൊന്ന് കട്ടിയായി വരണം, തിക്കായി വരണം. അപ്പോൾ കടുപ്പൊരു മീഡിയം, സിമ്മ് വേണ്ട, മീഡിയത്തിൽ വെച്ചാൽ മതി. ഇതാ കണ്ടോ, അങ്ങനെ ആയി. ഇനി ഇത് നമുക്ക് നേരത്തെ നമ്മൾ കാരമലൈസ് ചെയ്ത് വെച്ച പഞ്ചസാരയുടെ അതിലേക്ക് മിക്സിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. മുഴുവൻ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് സെറ്റാക്കി കൊടുക്കുക, ഒരേപോലെ ആക്കി കൊടുക്കുക. ഞാൻ മുകളൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഒട്ടും ആക്കി കിടക്കാത്ത വിധത്തിൽ എല്ലാം ഒരേ സൈഡിലേക്ക് നല്ലപോലെ അമർത്തി കൊടുക്കുക.
ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ ഒരു ദോശ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ വെച്ച ഇതില്ലേ ബ്രെഡും ഇതിൻ്റെയൊക്കെ പുഡിങ്ങിൻ്റെ മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് വെക്കുക. എന്നിട്ട് നമ്മുടെ പാത്രം ഒന്ന് അടച്ചു കൊടുക്കുക കേട്ടോ. ഇതിങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റ് വെക്കണം കേട്ടോ, അരമണിക്കൂർ വെക്കണം. നമ്മുടെ പുഡിങ് അരമണിക്കൂറായിട്ടുണ്ട്. ഇതൊന്ന് തുറന്നിട്ട് നമുക്ക് പുറത്ത് വയ്ക്കാം കേട്ടോ. പുറത്ത് വെച്ച് തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് സെർവിംഗ് ബോളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ പുഡിങ് ഇത് കേട്ടോ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ കമത്തി മാറ്റാൻ പോവാണ് കണ്ടോ. നന്നായി വന്നിട്ടുണ്ട് നോക്കിയേ. അങ്ങനെ നമ്മുടെ ബ്രെഡ് കാരമൽ പുഡിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് കമൻറ്റും ഒക്കെ എന്നെ അറിയിക്കണം കേട്ടോ. താങ്ക് യു.